ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പട്ടായ ഡേ ടുവിൻ്റെ പാർട്ട് 3 ആണ്. അതായത് ഞങ്ങൾ ഈവനിങ് വേറൊരു പരിപാടിക്ക് പോയിരുന്നു ആൻഡ് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം. അപ്പം ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ആൻഡ് വി ആർ ഗോയിങ് ടു വാച്ച് അൽക്കസാർ ഷോ. യാ, അപ്പം ഇത് വലിയൊരു സൂപ്പർ സംഭവമാണ് അവിടുത്തെ. ആൻഡ് ഇതൊരു തിയേറ്റർ ഫീലാണ്, നിങ്ങൾക്കിപ്പോൾ ഫോട്ടോയിൽ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ആ ഒരു ആംബിയൻസിലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ആൻഡ് ഇത് ഫുള്ളാണ്, നമുക്ക് ബുക്ക് ചെയ്ത് അതേ സീറ്റിൽ തന്നെ ഇരിക്കണം, ഒന്നും അറിയിക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ ഇതാ ഇത് ഞങ്ങൾ പ്രോഗ്രാമിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രോഗ്രാം തുടങ്ങും. ദാ തുടങ്ങിയിട്ടുണ്ട്. കിഡ്ലനാണ് ഇതിനൊരു പ്രത്യേകത. എന്തൊക്കെയോ കൺട്രീസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. എനിക്കിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. പക്ഷേ ഇവരുടെ ഡ്രസ്സിങ് ആയാലും അതുപോലെ തന്നെ പെർഫോമൻസ് ആയാലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഷോ ഐ തിങ്ക് 4 times or 3 times ഉണ്ട്. 4 or 5 ആണെന്ന് തോന്നുന്നു, അത്രയും ടൈംസ് ഉണ്ട്. അതായത് ഇത്രയും ഹെവി മേക്കപ്പും ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവരവിടെ നിൽക്കുന്ന കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സിമ്പതി തോന്നുന്ന ഒരു ടൈപ്പാണ്. കാരണം ഒരു പുറത്ത് ഇത്രയും മേക്കപ്പ് ഇട്ട് ചെയ്തിട്ട് ഇതൊരു 1 hour above ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഷോ. അതിനുശേഷം ഇവർ പിന്നെയും പുറത്തിറങ്ങി നിന്നിട്ട് നമുക്ക് ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇവരിങ്ങനെ നിൽക്കും ഈ ഒരു കോസ്റ്റ്യൂമിൽ. അപ്പം അതൊക്കെ നമുക്കൊരു ഒരു പാവം തോന്നും. അപ്പോൾ യാ ഇത്രയേ ഉള്ളൂ ഷോ. ഞാൻ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വേറെ ഇടാം കേട്ടോ. അപ്പോൾ അതിനുശേഷം കണ്ടില്ലേ, ഇങ്ങനെ എല്ലാവരും പുറത്ത് വന്നിക്കും, ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അതിനുശേഷം ഇവർക്ക് എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും മണി കൊടുക്കുകയാണെങ്കിൽ അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും. അതാണ് ഈ സംഭവം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആൻഡ് അതിനുശേഷം വെറുതെ ഒന്ന് സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരിങ്ങനെ റോട്ടിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. അഗെയിൻ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എന്താ ബാക്കിൽ കാണുന്നൊരു മാളിലേക്കാണ്. ഇതൊരു മാളിനേക്കാൾ കൂടുതൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ചെറുതായിട്ട് ചിറ്റാറ്റ് എന്തെങ്കിലുമൊക്കെ പെർച്ചേസ് ചെയ്തിട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഇതാണ് ആ ഒരു മാള്, ഫ്രണ്ട്സ് മാൾ എന്നാണ് പേര്. കിഡിലൻ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ആൻഡ് അതിനുശേഷം എന്താ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഫുഡ്സൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതാണ് അവിടുത്തെ സംഭവങ്ങൾ, കക്കയും തവളയും. ഓ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേ ഈ വക ഐറ്റംസാണ് അവിടെ ഉണ്ടാകുന്നത് മെയിനായിട്ട്. അപ്പോൾ അതാ ഇതൊക്കെ കാണാനും വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ. ആൻഡ് ഇവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ വെറൈറ്റി ഫുഡ്സ്. എനിക്ക് എല്ലാ ഫുഡ്സിനോടും താല്പര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി 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 നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ആ ഒരു ലെഗ് പീസ് മേടിച്ചിട്ട് രണ്ടാളും കൂടെ ഒരു ലെഗ് പീസ് തന്നെ കഴിച്ചു. കാരണം ഞാൻ അധികം കഴിക്കില്ല, അപ്പോൾ പിന്നെ റിസ്ക് എടുത്ത് രണ്ടെണ്ണം ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഇതാ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ ഓരോന്നൊക്കെ. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റംസ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ഞാൻ ഓരോന്നും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു തരാം കേട്ടോ. എന്താണെന്ന് നിങ്ങൾ പറയണേ. കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആൻഡ് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഫുഡ്സ്. ആൻഡ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ ഡെയിലി ഈവനിങ് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ആ വക സംഭവങ്ങളാണിത്. ഇത് എന്തെന്ന് മനസ്സിലായെങ്കിൽ മറക്കാണ്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.